നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ഐഷ സുൽത്താനയ്ക്ക് പിന്തുണയുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഐഷ സുൽത്താനയെ നേരിൽ കണ്ട് പിന്തുണ അറിയിച്ചത്. ഭരണ ഭീകരതകൾക്കെതിരെ ശക്തമായ വർത്തമാനം പറഞ്ഞാൽ ആ പറയുന്നവരെ വേട്ടയാടുന്ന രീതിയാണ് ബി ജെ പിയുടേതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എസ് സതീഷ് പറഞ്ഞു. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം യുവമോർച്ച നേതാവ് ബി ജി വിഷ്ണു, എസ് സതീഷ്, ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ കോവളം കോയ, ഐഷ സുൽത്താന എന്നിവർ. ആദ്യം എസ് സതീഷ്, ഇന്ന് ഐഷ സുൽത്താനയ്ക്ക് പിന്തുണ അറിയിക്കാൻ പോയി താങ്കളുടെ സൗണ്ട് ബൈറ്റിൽ ഇങ്ങനെ പറയുന്നു: ഭരണകൂടം തന്നെ ജനങ്ങളെ വേട്ടയാടാൻ തീരുമാനിച്ചാൽ ജനാധിപത്യത്തിൻ്റെ അന്ത്യമെന്ന്. ഭരണകൂടം ഇപ്പോൾ ജനങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ടോ? അതൊരു വലിയ അർത്ഥങ്ങളുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയില്ലേ? തീർച്ചയായും ബോധപൂർവം തന്നെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമാണ്. അത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്, കഴിഞ്ഞ ദിവസം ചാൻസ്വാമി കൊല്ലപ്പെട്ടല്ലോ, അതൊരു സാധാരണ മരണമായിരുന്നില്ലല്ലോ, കൊലപാതകമായിരുന്നില്ലേ? ബി ജെ പി സർക്കാർ നടപ്പാക്കിയ കൊലപാതകമായിരുന്നില്ലേ? 84 വയസ്സുള്ള ആ മനുഷ്യൻ ഈ രാജ്യത്തോട് ചെയ്ത തെറ്റാമിയിലേക്ക് നമുക്ക് വരാം. ഐഷ സുൽത്താനയുടെ കാര്യത്തില് ഭരണകൂടം ജനങ്ങളെ വേട്ടയാടാൻ തീരുമാനിച്ചു എന്ന് തോന്നൽ താങ്കൾക്കുണ്ടാകാൻ എന്ത് കാരണം? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ തുറന്നു പറയുന്നവരെ വേട്ടയാടുകയാണ് ഈ രാജ്യത്തിന്റെ മണ്ണിൽ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഐഷ സുൽത്താന എന്ന് കാണണം. അവർ ചെയ്ത തെറ്റെന്താണ്? തൻ്റെ സ്വന്തം നാട്ടിനകത്തൊരു കരിനിയമം അടിച്ചേൽപ്പിച്ച് ആ പ്രദേശത്തെ ജനവിഭാഗങ്ങളെ ആകമാനം ആട്ടി ഓടിക്കാൻ കഴിയത്തക്ക വിധത്തിലേക്കുള്ള നടപടികളായി മുമ്പോട്ട് പോയപ്പോൾ അതിനെ എതിർത്തു. അത് തെറ്റാണ്. ഐഷ സുൽത്താന ഒരു മലയാളി പോലും അല്ല, ഒരു ലക്ഷദ്വീപുകാരിയാണ്, നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളല്ല. അങ്ങനെ ഒരാൾക്ക് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമപരമായ സഹായം ഡിവൈഎഫ്ഐ എന്ന അംഗീകൃത സംഘടന നൽകുന്നത്? ശ്രീ സതീഷ്, ജനാധിപത്യ സമൂഹത്തിൽ രാഷ്ട്രീയം നോക്കി, കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ടല്ലോ പിന്തുണ കൊടുക്കേണ്ടത്. സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നവരെ ഭയപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കുന്നത് കാണുമ്പോൾ അതങ്ങനെ നടക്കട്ടെ എന്ന സമീപനം സ്വീകരിക്കപ്പെടാൻ കഴിയുമോ? ഞാൻ ചോദിക്കുന്നത്, ഐഷ സുൽത്താന നമ്മുടെ നാട്ടിൽ ചെയ്ത തെറ്റെന്താണ്? അവർ അവരുടെ പിറന്ന വീണ മണ്ണിനകത്ത് തെറ്റായ ചില നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ രാജ്യത്തെ ഭരണാധികാരികൾ തന്നെ മുമ്പോട്ട് വന്നു. അതിനെതിരെ ലക്ഷദ്വീപിലെ നിവാസികൾ ആകമാനം സമരരംഗത്ത് വന്നു. അവിടുന്ന് അവിടുത്തുകാരിയായ കലാകാരിയായ ഐഷ സുൽത്താന ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഒരു ടി വി ചാനൽ ചർച്ചയ്ക്കകത്ത് അവർ പറഞ്ഞതിനെ ഒരു വാക്കെടുത്ത് ഉപയോഗപ്പെടുത്തി അതിനെ ഭീകരപ്രവർത്തനമായും മറ്റും വ്യാഖ്യാനിക്കാനുള്ള ശ്രമം നടത്തിയാൽ, ദേശവിരുദ്ധ പ്രവർത്തനമാക്കിയായി വ്യാഖ്യാനിക്കാനുള്ള ശ്രമം നടത്തിയാൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു അത് ദേശവിരുദ്ധ പ്രവർത്തനത്തിൽ നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളത്. അപ്പൊ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത എന്തിനേയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന സമീപനം കേന്ദ്ര ഗവൺമെന്റ് വയ്ക്കുന്നു. അത് ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല. ഏതൊരാൾക്കും സ്വന്തം നാട്ടിൽ ജീവിക്കുമ്പോൾ, ഈ ജനാധിപത്യ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അവർക്ക് നിർഭയമായി വർത്തമാനം പറയാനുള്ള അവകാശമുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. അത് അംഗീകരിക്കില്ല എന്ന് ഭരണകൂടം തന്നെ പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ, ഭരണാധികാരികൾ തന്നെ അത് പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ, അത് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഇടിയുകയാണ്. ജനാധിപത്യ ബി ജി വിഷ്ണു, ഒന്ന്, താങ്കളെ കഴിഞ്ഞ ദിവസം പോലീസ് എത്തി മൊഴിയെടുത്തിരുന്നു. രണ്ട്, ഇപ്പോൾ ഡിവൈഎഫ്ഐ നിയമപരമായ സഹായം നൽകിക്കൊണ്ട് അവർ പറയുകയാണ് ഭരണകൂടം തന്നെ ജനങ്ങളെ വേട്ടയാടാൻ തീരുമാനിച്ചാൽ അത് ജനാധിപത്യത്തിന്റെ അന്ത്യമായിരിക്കുമെന്ന്. ഐഷ സുൽത്താനക്ക് ഡിവൈഎഫ്ഐയുടെ നിരുപാധിക പിന്തുണയാണ്. ശ്രീ വി ജി വിഷ്ണു, അല്ലെ, രാജ്യവിരുദ്ധ പരാമർശവും രാജ്യവിരുദ്ധ പ്രവർത്തനവും നടത്തുന്നവർക്ക് ഇടതുപക്ഷം പിന്തുണ പ്രഖ്യാപിക്കുന്നത് ആദ്യമൊന്നുമല്ല. അബ്ദുൽ നാസർ മദനി എന്ന ഭീകരവാദിയെ കൊണ്ടുവന്ന് സ്വന്തം വേദിയിലിരുത്തി അയാൾ പറഞ്ഞയാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തവരാണ് ഇടതുപക്ഷം. അപ്പോൾ നിലവിൽ CPM ഇത്തരത്തിലുള്ള വിരുദ്ധ പ്രവർത്തനം നടക്കുന്ന രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നുള്ളവർക്ക് സഹായം ചെയ്യുന്നു. അതുകൊണ്ട് ഡിവൈഎഫ്ഐ ഇപ്പൊ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു സഹായ അഭ്യർത്ഥികൾ ഞങ്ങൾക്ക് അബ്ദുൽ നാസർ മദനി എന്ന കാര്യത്തിൽ ഡിവൈഎഫ്ഐ ആരെയാണ് എതിർക്കാൻ ശ്രമിക്കുന്നത്? അബ്ദുൽ നാസർ മദനി ഏത് കുറ്റത്തിനാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ? അല്ല, പിന്നെന്തിനാണ് വെറുതെയാണോ ജയിലിലിട്ടേക്കുന്നതെന്ന് താങ്കൾക്ക് അറിയാത്തല്ലോ. അദ്ദേഹം ജയിലിലാണോ ഇപ്പോൾ? കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയായ ഒരാൾക്ക് അദ്ദേഹം ജയിലിലാണോ ഇപ്പോൾ? ശ്രീ ബി ജി വിഷ്ണു, ഇപ്പോൾ ജയിലിലാണെന്നാണ് ഞാൻ. അദ്ദേഹം ജയിലിലല്ല. ഹലോ, അദ്ദേഹം ജയിലിലല്ല താങ്കളുടെ അറിവിലേക്കായി. അല്ലെങ്കിൽ പരോളിലായിരിക്കാം. പക്ഷെ ആ കേസിൽ പരോളിലല്ല അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ ജയിലിലല്ല. അദ്ദേഹം ബാംഗ്ലൂരിൽ തന്നെ കഴിയണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹം ബാംഗ്ലൂരിൽ നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം കുറ്റാരോപിതനായിരിക്കും, ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു എന്ന നിലയിലാണ് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഇന്നുവരെ അദ്ദേഹം ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, പറഞ്ഞോളൂ. അതെ, ഞാനും പറഞ്ഞപ്പോൾ അത് വ്യക്തമായാണ്. അദ്ദേഹത്തിന് മേൽ ചാർത്തപ്പെട്ട ചെറിയ കുറ്റമൊന്നുമല്ല, ഈ രാജ്യത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഏത് കേസിലാണ് അദ്ദേഹം വിചാരണ നേരിടുന്നതെന്ന് അറിയാമോ? കോയമ്പത്തൂർ സ്ഫോടന കേസിൽ തന്നെയാണ് നികേഷ്, ഞങ്ങൾക്കെല്ലാം അറിയാം. കോയമ്പത്തൂർ സ്ഫോടന കേസിലൊക്കെ കുറ്റപത്രം കഴിഞ്ഞ് അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ശരി, പറഞ്ഞോളൂ, മുന്നോട്ട് പോ. അല്ല, ഞാൻ ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തിക്കുന്നവർക്ക് വലിയ പിന്തുണയാണ് CPM നൽകുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പോൾ DYFI ഇതിന് മുന്നിട്ടിറങ്ങി എന്നുള്ളത് പുതിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നിരുപാധിക പിന്തുണ ഞങ്ങൾ നൽകും എന്ന് പറയുന്നത് ആ സംഘടന എത്രത്തോളം താഴോട്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ രാജ്യത്തിന് എത്രത്തോളം CPM താഴോട്ട് പോയി എന്നതിന്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഇത്തരത്തിലുള്ള അവരുടെ നിലപാടുകൾ തന്നെയാണ്. അവർക്ക് പിന്തുണയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ആരെ പിന്തുണയ്ക്കുമ്പോഴും എന്താണ് അതിനുള്ള കർത്തവ്യമെന്ന് DYFI മനസ്സിലാക്കണം. ഈ BJPക്കെതിരെ നിങ്ങൾ സംസാരിച്ചുകൊള്ളൂ, പ്രവർത്തിച്ചുകൊള്ളൂ, പക്ഷേ ഈ രാജ്യത്തിനെതിരായ ഒരു പൊതുവിഷയത്തിലും പൊതുസമൂഹത്തിന് അസ്വസ്ഥ ഉളവാക്കുന്നവരും വരുമ്പോൾ അവരെ BJP എതിർക്കുന്നത് കൊണ്ട് അവർക്ക് ഞങ്ങൾ നിരുപാധിക പിന്തുണ നൽകുന്നത് അവർ ആശയപരമായി താഴോട്ട് പോയത് കൊണ്ട് മാത്രം തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കണക്കറ്റ് വിമർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. താങ്കളോട് കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപ് പോലീസ് എന്തൊക്കെയാണ് ആരാഞ്ഞത് ശ്രീ BG വിഷ്ണു? അല്ല, അന്ന് ജൂൺ 7-ാം തീയതി മീഡിയ 1-ൽ നടന്ന ചർച്ചയിൽ ബന്ധപ്പെട്ട് ലക്ഷദ്വീപിൽ നിവാസികൾക്ക് നേരെ കേന്ദ്ര സർക്കാർ കോവിഡിനെ ഒരു ബയോ വെപ്പണായി ഉപയോഗിച്ചു എന്നുള്ള പരാമർശം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പരാതിപ്പെട്ടതും ലക്ഷദ്വീപിൽ നൽകിയ പരാതിയുമായി കവരത്തി പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. തുടർന്ന് കോടതിയിൽ FIR റദ്ദാക്കണമെന്ന് അവർ നൽകിയ അപേക്ഷ പോലും കോടതി നിരസിക്കാനുണ്ടത്. അത് അത്യധിക രാജ്യവിരുദ്ധമായ പരാമർശമാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെതാണ്, അവർക്ക് പിന്നിൽ ചില സംഘടനകളുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. അതുകൊണ്ടാണ് FIR പോലും കോഷ് ചെയ്യാൻ കോടതി തയ്യാറാകാത്തതും അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി പറഞ്ഞതും. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം തന്നെ പറഞ്ഞത്, ഇവിടെയുള്ള ഒരു VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു സുപ്രധാന തസ്തികയിൽ നിന്നും സർക്കാർ നീക്കം ചെയ്ത ഒരു വ്യക്തി നിരോധിത സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സഹായം നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ പുറത്തേക്ക് വരട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത്. പിന്നെ എന്തിനാണ് അവരൊക്കെ ഇങ്ങനെ ഭയപ്പെടുന്നത്? തങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. BG വിഷ്ണു, അതാണ് താങ്കൾക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ആയിഷ സുൽത്താന, ക്ഷമിക്കണം, ആയിഷ സുൽത്താന, ഇന്ന് DYFI ആയിഷ സുൽത്താനെ വന്ന് കാണുകയും നിയമസഹായം നൽകുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് ശ്രീമതി ആയിഷ സുൽത്താന? നിയമസഹായം നൽകാമെന്ന DYFIയുടെ വാഗ്ദാനം സ്വീകരിക്കുന്നുണ്ടോ? എനിക്ക് അവരിന്ന് വന്ന് എന്നെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ഒപ്പം നിൽക്കാൻ കാണിച്ചത് ഒരു വലിയ മനസ്സാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ വലിയൊരു ആശ്വാസമാണത്. പിന്നെ ഞാനിപ്പോ ഈ ചർച്ച കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതിലെ നമ്മള് വിഷ്ണു സാർ പറയുണ്ടായി, ഇപ്പോഴും എന്റെ പുറകിൽ ഏതോ ഒരു സംഘടന ഉണ്ടെന്നും പിന്നെ എനിക്കെന്തോ ഒരു വലിയ മാഗസീനിൽ ഇങ്ങനെ വന്നൂന്നും എന്താ പറയാ എന്തോ റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ. ശരിക്കും വിഷ്ണു സാർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു, അവരത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്റെ പേരിൽ ഒരു വിജിലൻസ് റിപ്പോർട്ട് ഇതുവരെ ആരും എവിടെയും ഹാജരാക്കിയിട്ടില്ല. എന്റെ പേരിൽ അങ്ങനെ ഒരു ബിസിനസ് പാർട്ട്ണർ ഇന്നേ വരെ ഇല്ല. ഈ ഞാൻ പറയുകയാണ്, ഇത് ഞാനാണ്, ഞാൻ സംസാരിക്കുന്നത് ഞാനാണ്. എന്റെ പേരിൽ അങ്ങനെ ഇന്നേ വരെ എന്റെ വാപ്പാടെ ലാൻഡുകളല്ലാതെ, എന്റെ ഓൺ ലാൻഡ് എന്റെ പേരിലല്ലാതെ വേറെ ലോകത്തെവിടെയും എനിക്കൊരു പാർട്ട്ണർഷിപ്പിൽ വേറെ ഒന്നുമില്ല. എന്റെ പേരിൽ ആകെ ഉള്ളത് എന്റെ വാപ്പാടെ സ്വത്തുക്കൾ, എന്റെ വാപ്പ എനിക്ക് എഴുതി തന്ന സ്വത്തുക്കൾ മാത്രമാണ്. എനിക്ക് ഒരു ബിസിനസ് പാർട്ട്ണറോ ഒരു ബിസിനസ് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ? ബിസിനസ് പാർട്ട്ണർ ഉണ്ടോ എന്നുള്ള ചോദ്യം എന്നോട് അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങൾ ഞാൻ സൗണ്ട് ബൈറ്റ് കേൾക്കുകയായിരുന്നു. ആയിഷ സുൽത്താന, മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തോ ഒരു ബിസിനസ് പാർട്ട്ണർ ഉണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചോ എന്നൊക്കെ ആയിഷയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. സാർ, ഇല്ല, അതായത് എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അതില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് എന്റെ ആവശ്യമാണ്. ഞാൻ ഇന്നും പറയുന്നു എന്റെ പേരിൽ അങ്ങനെ ഒരു ബിസിനസ് പാർട്ട്ണറോ എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് ഫോമോ ഇല്ല. ഞാൻ അന്നും ഇന്നും എപ്പോഴും ഞാൻ എന്റെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ ഈ വരുമാനമാണ്. അതുപോലെ പാസ്പോർട്ടിന്റെ കാര്യം, പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞ പാസ്പോർട്ട് ചോദിച്ചോ? ഇതൊക്കെ ആണ് ഇവരുടെ ഒക്കെ പ്രശ്നം. അതായത് ഈ കാലാവധി കഴിഞ്ഞ് ഞാൻ പണ്ടെപ്പോഴും ഒരു 10 വർഷം മുമ്പത്തെ ഒരു പാസ്പോർട്ട് എന്നോട് ചോദിക്കുമ്പോ ഞാൻ ഇത് എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ? അത് ഈ പുതിയ പാസ്പോർട്ടിൽ തന്നെ പഴയ പാസ്പോർട്ടിന്റെ നമ്പർ ഓൾറെഡി ഉണ്ടാവുമല്ലോ, അത് വെച്ച് ഇവർക്ക് അന്വേഷിച്ചാ പോരെ? അതല്ലേ അതിന്റെ മര്യാദ. പാസ്പോർട്ടുകൾ പല തരത്തിലുണ്ടാകും. ഒന്ന്, നമ്മുടെ ഈ പാസ്പോർട്ട് കൂടുതൽ സീൽ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പാസ്പോർട്ട് കൂടി അതിന്റെ കൂടെ തരും. അങ്ങനെ ഒരു പാസ്പോർട്ട്, അതായത് കാലാവധി പാസ്പോർട്ട് അങ്ങനെ ഒന്നുമില്ല സാർ. എന്റെ കയ്യിൽ ആകെ ഉള്ളത് ഞാൻ ആകെ ഒറ്റ പ്രാവശ്യം മാത്രമേ ഈ പറയുന്ന ദുബായിൽ പോയിട്ടുള്ളൂ. അതും ഒരു 2010-ലാണ്. 2010-ൽ ഞാൻ പോയിരിക്കുന്നത് ഒരു ഷോയ്ക്ക് വേണ്ടിയാണ്. അതും ഞങ്ങൾ ചാനൽക്കാരും ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു വലിയ ഷോയ്ക്ക് വേണ്ടി പോയതാണ്. അതൊരു 7 വിദേശയാത്ര മാത്രമേ നടത്തിയിട്ടുള്ളൂ. ആകെ എന്റെ ലൈഫിൽ അത് മാത്രമേ ഉള്ളൂ സാർ ഞാൻ കണ്ടിട്ട് പോയതും. കറാച്ചി വഴിയാണോ പോയത്? അതെ. അതെങ്ങനെയാണ് സാർ ദുബായിക്ക് കറാച്ചി വഴി പോകാറില്ല? പക്ഷെ ഇത് ആ ഒരു അതായത് ഒരു 2010-ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അത് 2010-ആണ്. ഞാനത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വളരെ ക്ലിയർ ആയിട്ട് അഡീഷണൽ പാസ്പോർട്ട് അല്ല, കാലാവധി കഴിഞ്ഞ പാസ്പോർട്ടാണ് ചോദിച്ചത് എന്ന് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ? അഡീഷണൽ പാസ്പോർട്ട് അല്ല. അതും ആ സാർ, അതും ഈ 10-11 വർഷം ആയല്ലോ ഇപ്പൊ ആ ഞാൻ പോയിട്ട്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? ഇതാണോ ഇവർ അന്വേഷിക്കേണ്ടത്? ഒരു എന്റെ വായിന്ന് വീണു പോയൊരു വാക്കും ഞാൻ പണ്ടെപ്പോഴോ ഈ 2010-ൽ പോയ ഒരൊറ്റ യാത്രയെ ചെയ്തിട്ടുള്ളൂ. ആ ഒരൊറ്റ യാത്രയെ പറ്റിയാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ മടങ്ങിയെത്താം. നേരത്തെ ശ്രീ ബി ജി വിഷ്ണു പറയുണ്ടായി, അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ഡിവൈഎഫ്ഐ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യുമെന്ന്. താങ്കൾ നേരത്തെ ഭീമ കൊറേഗാവ് ഉന്നയിക്കാൻ ശ്രമിച്ചു. ഇവിടെ ഒന്ന്, ഭീമ കൊറേഗാവിൽ ഇന്നിപ്പോൾ ആയിഷ സുൽത്താന കഴിഞ്ഞ ദിവസം രാത്രി സംസാരിച്ചപ്പോൾ പോലും, ഇതേ ചർച്ചയിൽ സംസാരിച്ചപ്പോഴും പറഞ്ഞത് എൻ്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ടുപോയി എന്നാണ്. ഈ ഭീമ കൊറേഗാവുമായി ബന്ധപ്പെട്ട് ഈ ആർസണൽ കൺസൾട്ടൻസ് എന്ന US-based ഫോറൻസിക് ഏജൻസി പറയുന്നത് അതിൽ പ്രതിചേർക്കപ്പെട്ട ആളുകളുടെ കമ്പ്യൂട്ടറിൽ ഹാക്ക് ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റുകൾ സൃഷ്ടിച്ചു എന്നാണ്. ആ ഡോക്യുമെൻ്റാണ് പിന്നീട് അവർക്ക് എതിരായ തെളിവുകളായി ഭീമ കൊറേഗാവ് കേസിൽ NIA ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഭവിച്ചത്. ആക്ടിവിസ്റ്റുകളായ മുസ്ലിം വനിതകളുടെ ചിത്രം അപകീർത്തികരായി ഉപയോഗിക്കുന്നു. മുസ്ലിം സ്ത്രീകൾ ലേലത്തിന് എന്നാണ്. മുസ്ലിം സ്ത്രീകൾ, അതൊരു മാധ്യമപ്രവർത്തകരുണ്ട്, വക്കീലന്മാരുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, അവരുടെ ചിത്രം ഒരു വെബ്സൈറ്റ് അങ്ങ് ലേലത്തിന് വെച്ചിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ ഒരാളുടെ ചിത്രം അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ആ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നവരോട് ലേലം വിളിക്കാൻ പറയും. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൽ DYFI ഇങ്ങനെ ഒരു ഉദ്യമത്തിന്, ഒന്നുകിൽ നിങ്ങൾ ശ്രീ ബി ജി വിഷ്ണു പറയുന്നതാണ് ശരിയെങ്കിൽ നിങ്ങൾ തീവ്രവാദത്തെ പരസ്യമായി സഹായിക്കുന്നു, അതല്ല എങ്കിൽ പൊതുവായിട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ എല്ലാം തന്നെയും നിങ്ങൾക്കൊരു നിലപാട് വേണ്ടേ ശ്രീ എസ് സതീഷ്? അല്ല, ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് കൃത്യമായ നിലപാട് എല്ലാ സമയത്തും സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ്. അത് ഭരണകൂടം ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾ നടത്തുമ്പോൾ ആ വേട്ടയാടലുകളെ കൃത്യമായി തള്ളിപ്പറയുകയും ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിഷ്ണു പറയുന്നത് ഞങ്ങൾ രാജ്യവിരുദ്ധ പ്രക്ഷോഭത്തിന് നടക്കുന്നു അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനത്തിന് പിന്തുണ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്താണ് ഈ ദേശവിരുദ്ധ പ്രവർത്തനം? വിഷ്ണുവിനെ പോലുള്ളവർ പറയണ്ടേ? ഇപ്പൊ ആയിഷ സുൽത്താനയുടെ കേസ് തന്നെ മുമ്പിൽ നിൽക്കുന്നു, നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിലെന്താണ് ദേശവിരുദ്ധ പ്രവർത്തനം? ആ ചലച്ചിത്ര പ്രവർത്തക ചെയ്ത ദേശവിരുദ്ധ പ്രവർത്തനം എന്താണ്? രാജ്യത്തിനെതിരായിട്ടുള്ള പൊതുവിഷയത്തിനകത്ത് ഒന്നിച്ചു നിൽക്കണമെന്നാണ് വിഷ്ണു പറയുന്നത്. രാജ്യത്തിനെതിരായിട്ടുള്ള പൊതുവിഷയം ഇവിടെ എന്താണെന്ന് വിഷ്ണു? അത് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് നേരെയുള്ള ഭരണകൂടത്തിന്റെ കടന്നുകയറ്റാണ് രാജ്യത്തിനെതിരായിട്ടുള്ള പൊതുവിഷയം. പാവപ്പെട്ട 70,000-ത്തോളം വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ, ആ ജനത അവിടുന്ന് സ്വയം പാലായനത്തിന് വിധേയമാക്കപ്പെടാൻ കഴിയത്തക്ക വിധത്തിൽ കരിനിയമങ്ങൾ നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. അത് അടിച്ചേൽപ്പിച്ചിട്ട് അതിനെ എതിർക്കുന്നത് രാജ്യവിരുദ്ധമാണെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ അതാരും അംഗീകരിച്ചു തരില്ല എന്ന് വിഷ്ണുവിനെ പോലുള്ളവർ മനസ്സിലാക്കണം. രാജ്യത്തിന്റെ പൊതുവിഷയം പാവപ്പെട്ട മനുഷ്യർക്ക് നേരെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമണമാണ്. അതിന് നിങ്ങൾക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. കോർപ്പറേറ്റുകൾക്ക് ആ ഭൂമി തീറെഴുതി കൊടുക്കുക എന്ന ലക്ഷ്യം നിങ്ങളുടെ മുന്നിലുണ്ട്. അതിനുവേണ്ടി ആ സാധു ജനവിഭാഗത്തെ അവിടുന്ന് ആട്ടി ഓടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പദ്ധതി എന്ന് കാണണം. അത് നാട്ടിലെല്ലാവർക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ സ്റ്റാൻ സ്വാമിയുടെ കാര്യം. അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. സത്യത്തിൽ മരണപ്പെട്ടതല്ലോ, കൊന്നതല്ലേ. 84 വയസ്സുള്ള ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? അതാണ് ഈ രാജ്യം ഇന്ന് ഗൗരവപൂർവ്വം ചോദിക്കുന്നത്. ജാർഖണ്ഡിനകത്തെ പാവപ്പെട്ട മനുഷ്യർ, ആദിവാസി ജനവിഭാഗങ്ങൾ, ആ ജനവിഭാഗങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണോ? കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആദിവാസി ജനവിഭാഗങ്ങളെ വേട്ടയാടിയപ്പോൾ ആ വേട്ടയാടിയ ജനവിഭാഗത്തോടൊപ്പം നിന്നു എന്നുള്ളതാണോ? നിങ്ങൾ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിനകത്തേക്ക് എറിഞ്ഞ ആ പാവപ്പെട്ട വിശദാംശങ്ങളാണ് സതീഷ്. അതൊക്കെ തന്നെയും ബിജി വിഷ്ണു. ഒന്ന്, ഈ ഭീമാ കൊറേഗാവിൽ ഇപ്പോൾ ശ്രീ സ്റ്റാൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറേയധികം വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു US ബേസ്ഡ് ഫോറൻസിക് ഏജൻസി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഹാക്കിംഗ് അടക്കമുള്ള വിഷയങ്ങൾ. അങ്ങനെയാണ് ഈ പറയുന്ന സാമൂഹ്യ പ്രവർത്തകരെല്ലാം ജയിലിലായത്. വേറൊരു വെബ്സൈറ്റിൻ്റെ കാര്യവും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഈ രാജ്യത്ത് ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ശ്രീ ബി ജി വിഷ്ണു, പൗരന്മാർ അരക്ഷിതമാകുന്ന ഒരു ദുർഘടമായ അവസ്ഥയിലേക്ക് രാജ്യം തള്ളപ്പെടില്ലേ? നികേഷേ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇല്ല, താങ്കൾ പറയുന്നതെല്ലാം ഇവിടെ വ്യക്തമല്ല. എന്തോ സാങ്കേതിക പ്രശ്നം. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഭീമാ കൊറേഗാവില് അതേപോലെ തന്നെ ഒരു വെബ്സൈറ്റ് മുസ്ലിം സ്ത്രീകളുടെ ചിത്രങ്ങൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്ത് അവരെ ലേലം വിളിക്കാൻ, അവരുടെ പേരിൽ ലേലം വിളിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ നിലയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ആയിഷ സുൽത്താനയുടെ കാര്യത്തിൽ ഈ നിലയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പൗരന്മാർക്ക് രാജ്യത്തിൽ തന്നെ വിശ്വാസമില്ലാത്ത ദുർഘടമായ അവസ്ഥയിലേക്ക് രാജ്യം തള്ളിവിടപ്പെടില്ലേ? അല്ല, ഭീമാ കൊറേഗാവ് വിഷയവും ഈ പറഞ്ഞ സ്ത്രീകൾക്ക് നേരെയുള്ള അത്തരത്തിൽ സ്ത്രീകളുടെ പേരുകളും മറ്റും ഒരു സ്വകാര്യ ഏതോ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നു പറയുന്നു. അത്തരത്തിലുള്ള ഒരു വിഷയമുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതിന് സംശയമൊന്നുമില്ല. അത്തരത്തിൽ സൈബർ ആക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിവരങ്ങൾ ചോർത്തിയുണ്ടെങ്കിൽ അത് നിയമപരമായി നേരിടണം. അതിന് സംശയമൊന്നുമില്ല. ആർക്കും അതിൽ തർക്കമുള്ളത്. പക്ഷേ ഭീമാ കൊറേഗാവിലെ സ്റ്റാൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം BJPയുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാനാണ് ചിലരെങ്കിലും ശ്രമിക്കുന്നതെങ്കിൽ അത് വിലപ്പോവില്ല. സ്റ്റാൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അത് NIA കൃത്യമായി തെളിവുകൾ ശേഖരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. അദ്ദേഹത്തിന് കോവിഡ് വന്നു. അദ്ദേഹത്തിന്റെ ഹർജി പ്രകാരം അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹം മരണപ്പെട്ടു. അന്നല്ലാതെ മറ്റു വിവരങ്ങളെല്ലാം ചേർത്ത് BJPയുടെ തലയിൽ കെട്ടിവെക്കാൻ ആരും ശ്രമിക്കേണ്ട. പിന്നെ മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ ഈ പറഞ്ഞല്ലോ പാവപ്പെട്ട ഈ ജാർഖണ്ഡിലെ ആദിവാസികളെയെല്ലാം ചൂഷണം ചെയ്യുന്നു. കേരളത്തിൽ എത്രയോ പാവപ്പെട്ടവരെ മുൻനിർത്തിയാണ് ഇവിടെ മരം കൊള്ള നടത്തിയത്. ആദിവാസികൾ ഇവിടെ പ്രതികളായില്ലേ? അതിലെന്താണ് DYFIയുടെ നിലപാട്? നിങ്ങളുടെ പാർട്ടി നേതൃത്വമല്ലേ 1000 കോടിക്കണക്കിന് രൂപയുടെ കൊള്ളയല്ലേ സ്വീകരിച്ചത്? അതിൽ ആരാ പ്രതികളായിരുന്നത്? ആദിവാസികളല്ലേ? അപ്പോൾ അവരെ ചൂഷണം ചെയ്യുന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരാണ്. അതൊന്നും അവർ പറയാനില്ല. മറ്റു സംസ്ഥാനങ്ങളിലെ സംഭവങ്ങൾ BJPയുടെ തലയിൽ കെട്ടിവെച്ച് തടിയൂരാനുള്ള സംഘടിതമായ ശ്രമമാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോമളം കോയ, ആയിഷ സുൽത്താനയുമായി ബന്ധപ്പെട്ട് CPMന്റെ താല്പര്യം എന്താണ്? നിങ്ങൾ ലക്ഷദ്വീപ് ഘടകത്തിന് ആയിഷ സുൽത്താനെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താം എന്ന ആഗ്രഹമുണ്ടോ? എനിക്കതിൽ പറയാനുള്ളത്, ആയിഷ സുൽത്താനയും കുടുംബവും ഇപ്പം ചിന്തിച്ചിട്ടുണ്ടാവുക പാമ്പിനെയാണല്ലോ പാല് കൊടുത്ത് വളർത്തിയതെന്ന. കാരണം നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചു, അവരുടെ പിന്നിലൊരു സംഘടനയുണ്ട്. മുമ്പൊരിക്കൽ ഈ ചാനൽ ചർച്ചയിൽ വെച്ച് തന്നെ പറയുകയും ചെയ്തു, അവരുടെ പിന്നിലൊരു സംഘടനയുണ്ട്. അന്വേഷണത്തിൽ ആ സംഘടന പുറത്തു വരും. ആ സംഘടന ഏതാണെന്ന് പുറത്തു വന്നു കഴിഞ്ഞു. BJPയുടെ ഓഫീസ് കഴിഞ്ഞ കാലങ്ങളിൽ ലക്ഷദ്വീപിൽ പ്രൊമോട്ട് ചെയ്തതും അവിടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതും ആയിഷ സുൽത്താനയായിരുന്നു. ഇപ്പോൾ ആയിഷ സുൽത്താന, ഒരുപക്ഷെ ആയിഷ സുൽത്താന അടക്കമുള്ള ഞങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുന്നു ആരാണ് അവിടെ ആ സഹായം ചെയ്ത് കൊടുത്തത്, ആർക്കാണോ സഹായം ചെയ്തു കൊടുത്തത് അവിടെ നിന്നാണ് തിരിച്ചടി കിട്ടിയത്. പ്രിയ വിഷ്ണുവിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പ്രഫുൽ പട്ടേലെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സുക്ക പട്ടേൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു നേതാവാണ്. വിഷ്ണുവിന് അറിയാമോ? അറിയാമെങ്കിൽ അറിയാമെന്ന് പറ. സുക്ക പട്ടേൽ നിങ്ങളുടെ ഒരു BJPയുടെ ഒരു നേതാവാണ്. അദ്ദേഹത്തെ അറിയാമോ? എന്തിനാണ് അത് ചോദിക്കാൻ കാരണം? അദ്ദേഹം ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് കൊണ്ട് എല്ലാ സമയത്തും ജയിലിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു BJPയുടെ പ്രതിനിധി ഡമൻഡ്യൂവിലുള്ളത് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അറിയാം. അദ്ദേഹമാണ് 2010 ശേഷമുള്ള ഒരുപാട് ബോട്ടുകളിൽ വിദേശ ബോട്ടുകൾ ലക്ഷദ്വീപിൽ പിടിക്കപ്പെട്ടു. അതിൽ ഇറാനി ബോട്ടിൽ വന്ന് ഇറങ്ങിയത് സുക്ക പട്ടേൽ എന്ന് പറയുന്ന സംഘം. എൻ്റെ കയ്യിൽ ഫോട്ടോ സഹിതമുണ്ട്, വിഷ്ണുവിന് വേണമെങ്കിൽ അടിച്ചു നോക്കാം, അതിൻ്റെ തെളിവുകൾ എത്ര വേണമെങ്കിലും. അദ്ദേഹത്തിൻ്റെ പേരിൽ ലക്ഷദ്വീപിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, ലക്ഷദ്വീപിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുണ്ട്. എന്നിട്ട് ലക്ഷദ്വീപിൽ പ്രിവെൻഷൻ ഓഫ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ നിയമം ഇറക്കാൻ ശ്രമിക്കുന്നതും BJP തന്നെയല്ലേ? BJP ആണ് ഇന്ന് അഡ്മിനിസ്ട്രേറ്ററെ പറഞ്ഞയച്ചത്. അഡ്മിനിസ്ട്രേറ്റർ മാത്രം ചെയ്ത കുറ്റമല്ലല്ലോ. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് 239 അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് അയക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞയച്ചിരിക്കുന്ന ആൾ, വിഷ്ണു തന്നെ പല വേദികളിലും പല ചാനലുകളിലും പറഞ്ഞു, ആഭ്യന്തരമന്ത്രി വിശ്വാസ്യതയിലെടുത്തുകൊണ്ടാണ് ലക്ഷദ്വീപുകാരുടെ വിശ്വാസ്യത. ലക്ഷദ്വീപുകാരുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യത്തിൽ സത്യസന്ധമായ ഒരു വിശദീകരണം വിഷ്ണു തരാൻ തയ്യാറാവണം. ലക്ഷദ്വീപിൽ വന്ന് പിടിക്കപ്പെട്ടത് സുക്ക പട്ടേൽ വന്നിരിക്കുന്നത് ഒരു വിദേശ ബോട്ട്, ഇറാൻ ബോട്ടിൽ. അവരെ ആരവിടെ പിന്തുണക്കുന്നു? ഇന്ന് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ഡമൻഡ്യൂവിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. ആരാണ് ഇതിൻ്റെ പിന്നിൽ? വിഷ്ണുവിന് മറുപടി ഉണ്ടോ കാര്യത്തിൽ? ഇപ്പൊ മറുപടി പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്കിത് ആരാണെന്ന് അറിയില്ല. കേൾക്കുന്നുണ്ടോ വിഷ്ണു? അറിയാത്ത ആളെ പറ്റി എനിക്ക് ഇവിടെ പരാമർശിക്കാൻ കഴിയും. ഏതെങ്കിലും ഏതെങ്കിലും കേസെടുത്തിട്ട് അന്വേഷിക്കട്ടെ, അറിയാത്ത ആളെ പറ്റി പരാമർശിക്കാൻ കഴിയും. വിഷ്ണു, ഐഷ സുൽത്താന ചർച്ച ചെയ്ത വിഷയങ്ങൾ ചാനലിലെ വീഡിയോ മാത്രം എടുത്ത് കണ്ടാൽ സത്യസന്ധമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാവും. ആ വിഷയത്തിലാണ് ഐഷ സുൽത്താനയുടെ പിന്നിൽ ഒരുപാട് കേസുകൾ ഉണ്ടെന്നാക്കുകയും നിങ്ങൾ പല വാട്സപ്പുകളിലും അതുപോലെ ഐഷ സുൽത്താനയ്ക്ക് സ്വന്തമായിട്ട് പ്രൊഫൈൽ വേറെ ആളുകൾ രചിച്ചു കൊടുക്കുകയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുകയും ലാഹോറിൽ പഠിച്ചുവെന്ന് പറയുകയും ചെയ്യുമ്പോൾ അതൊന്നുമില്ലാത്ത ഐഷ സുൽത്താനയാണെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഏത് ലക്ഷദ്വീപുകാർക്കും സംസാരിക്കാൻ സാധിക്കും? ഐഷ സുൽത്താനെ ഇൻ്റർവ്യൂ നടത്തിയാൽ മതി ആ സത്യം മനസ്സിലാക്കാൻ. എന്നാൽ സുക്ക പട്ടേൽ ആരാണ്? സുക്ക പട്ടേൽ ലക്ഷദ്വീപിലെത്തിയത് ആരുടെ പിൻബലത്തിലാണ്? ഈ സുക്ക പട്ടേലിനെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ലക്ഷദ്വീപിൽ ആരും വരില്ല. ഇപ്പോഴും പറയുന്നു, നാളെ തന്നെ നിങ്ങളുടെ നേതൃത്വങ്ങളോട്, ആഭ്യന്തരമന്ത്രിയോട് അടക്കം വിളിച്ചു പറയൂ, ഇദ്ദേഹം വന്നിരിക്കുന്നത് ഇറാൻ ബോട്ടിലാണെങ്കിൽ നാളെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ലക്ഷദ്വീപിൻ്റെ ജയിലിലടക്കാൻ പറയൂ. അംഗീകരിക്കാം വിഷ്ണു? ഇതാണ് വിഷയം. ഓടിയാതെ അറിയാത്ത വിഷയമാണ്. പക്ഷേ അറിയാത്ത വിഷയമാണെങ്കിലും ശ്രീ വിഷ്ണു, നമ്മൾ കാര്യങ്ങൾ സമഗ്രമാകണം. അതാണ് ഞാൻ നേരത്തെ ശ്രീ അബ്ദുൽ നാസർ മദനിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ താങ്കളെ തിരുത്തിയത്. ഒന്ന്, അബ്ദുൽ നാസർ മദനിയെ പിന്തുണച്ച പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞു. അബ്ദുൽ നാസർ മദനി ഏതെങ്കിലും നിലയിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, താങ്കളുടെ അറിവ് അദ്ദേഹം ഇപ്പോഴും കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ പ്രതിയാണെന്നാണ്. കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോൾ കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരാളെ വിചാരണ തടവുകാരനായി എത്ര കാലം വരെ തടവിലിടാം എന്നാണ്. ഇപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ, ശരിയാണ്, ഒരു വിചാരണ കാത്തു നിൽക്കുകയാണ് ഒരാൾ മരിച്ച സ്ഫോടന കേസിൽ. അതിലും ജയിലിലല്ല, അതും ഇപ്പോൾ പുറത്ത്, ജയിലിന് പുറത്താണ് അദ്ദേഹം കഴിയുന്നത്. അപ്പോൾ ഒരു സമഗ്രത വേണ്ടേ നമുക്ക് എല്ലാ കാര്യങ്ങളിലും എന്നുള്ളതാണ് എൻ്റെ വിഷയം. ശ്രീ എസ് സതീഷ്, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ കരുതുന്നത്, ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലെ 99% അല്ലെങ്കിൽ ഏതാണ്ട് 100% മുസ്ലിം ജനങ്ങളാണ്. അവിടെ അവരെ പലായനം ചെയ്യിപ്പിക്കാനുള്ളൊരു ബോധപൂർവമായ രാജ്യതന്ത്രജ്ഞത ഇതിലുണ്ട് എന്നുള്ളത് താങ്കളുടെ ശബ്ദത്തിലുണ്ടോ അല്ലെങ്കിൽ സൗണ്ട് ബൈറ്റിലുണ്ടോ? അല്ല, അത് വളരെ കൃത്യല്ലേ. നമ്മളിപ്പോൾ കൊണ്ടുവന്ന പരിഷ്കാരത്തിനകത്തെ ആ ഭൂനിയമത്തിന്റെ ഭേദഗതി എടുത്തൊന്ന് പരിശോധിച്ചു നോക്കൂ. ഏതെങ്കിലും സാമാന്യ മനുഷ്യർക്ക് നിർവഹിക്കപ്പെടാൻ കഴിയുന്ന പരിഷ്കാരമാണോ ഭൂമി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? 3 വർഷക്കാലം കൂടുമ്പോൾ അതിന്റെ ഭൂമിയുടെയും വസ്തുക്കളുടെയും ലൈസൻസ് പുതുക്കണം. പുതുക്കാൻ കഴിയാതെ പോയാൽ 2 ലക്ഷം രൂപ പെനാൽറ്റി. പിന്നെ ഓരോ ദിവസവും എണ്ണി 20,000 രൂപ വെച്ച് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു വരുന്ന ഓരോ ദിവസത്തിനും 20,000 രൂപ വെച്ച് പെനാൽറ്റി. ഇതൊക്കെ നമ്മുടെ രാജ്യത്തും ലോകത്തൊക്കെ കേട്ടുകേൾവിയുള്ളതാണോ? അപ്പൊ ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം വളരെ കൃത്യമല്ലേ. അവിടത്തെ പാവപ്പെട്ട ജനതയെ സ്വയം അവിടുന്ന് പാലായനത്തിന് വിധേയമാക്കപ്പെടാൻ നിർബന്ധിക്കുക. അതിന് 2 കാര്യങ്ങളുണ്ട്. ആ 2 കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഒന്ന്, രാജ്യത്തിനകത്ത് RSS മുമ്പോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അജണ്ടയാണ്. 100% മുസ്ലിം ജനവിഭാഗം താമസിക്കുന്ന ലക്ഷദ്വീപിനകത്ത് അത് സെക്കുലറായി ജീവിക്കുന്ന ജനവിഭാഗം, ആ ജനവിഭാഗത്തെ ആട്ടി ഓടിക്കുക എന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അജണ്ട. 2, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ആ ഭൂമി തട്ടിയെടുത്ത് കൊടുക്കുക. ഇതാണല്ലോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് താല്പര്യങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ നിയമങ്ങൾ ഓരോന്നും കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തു. ഗുണ്ട ആക്ട് ഉൾപ്പെടെ അവിടെ നടപ്പാക്കി. ക്രൈം റേറ്റിനകത്ത് താരതമ്യേന താന്ന നില ഉള്ള ലക്ഷദ്വീപിൽ ഗുണ്ട ആക്ട് നടപ്പാക്കി. എന്തിനായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇത്തരം കരിനിയമങ്ങൾ നടപ്പാക്കുമ്പോൾ അവിടുത്തെ ജനത സ്വയം പ്രക്ഷോഭകാരികളായി പ്രതിഷേധിക്കാൻ സന്നദ്ധമായി മുമ്പോട്ട് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കരിനിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാണാം. അല്ലാണ്ട് നിലവിൽ അവിടെ ക്രൈം ഉണ്ടായിട്ടല്ല. ഭാവിയിൽ സമരങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ സമരങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കരിനിയമങ്ങളെ രൂപപ്പെടുത്തുന്നു. അവിടെ ഭൂനിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. അവിടത്തെ പരിമിതമായ ജനാധിപത്യ അവകാശം ഉള്ളതാണല്ലോ ജില്ലാ പഞ്ചായത്തുകളും അവിടത്തെ താലൂക്ക് പഞ്ചായത്തുകൾ എന്നൊക്കെ വില്ലേജ് പഞ്ചായത്തുകൾ എന്നൊക്കെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന ജനകീയ സഭകൾ. അവിടെ മത്സരിക്കണമെങ്കിൽ 2 കുട്ടികളിൽ കൂടുതലുള്ളവർക്ക് പാടില്ല എന്ന നിയമം കൊണ്ടുവരുന്നു. ഇതൊക്കെ ജനാധിപത്യ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രദേശത്ത് അടിച്ചേൽപ്പിക്കുന്നതല്ലേ? ഇതല്ലേ ഭരണാധികാരികൾ ചെയ്യുന്നത്? ലക്ഷദ്വീപിൽ ഇടതുപക്ഷം വലിയ സംവിധാനമല്ല, ഒരു നല്ല രാഷ്ട്രീയ പാർട്ടി, ആൾബലമുള്ള രാഷ്ട്രീയ പാർട്ടി അല്ല. ഷി എസ് സതീഷ്, ഈ ആയിഷ സുൽത്താനയിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ലക്ഷ്യങ്ങൾ വല്ലതും ഉണ്ടോ? ഞാൻ അതാണ് നേരത്തെ ഷീ കോമളങ്കോയോട് ചോദിച്ചത്. ഇല്ല, അങ്ങനെ എന്തെങ്കിലും സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഈ രാജ്യത്തിന്റെ അപകടകരമായ ഒരു രാഷ്ട്രീയത്തെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. ഏതെങ്കിലും 1-2 ആളുകളെയോ അല്ലെങ്കിൽ ഭാവി നിങ്ങൾ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി, അത്തരത്തിലുള്ള ഒരു ഉദ്ദേശം വച്ചല്ല. ഇവിടുത്തെ പ്രശ്നം ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ തകർക്കുകയല്ലേ, വളരെ ആസൂത്രിതമായി ചെയ്യുകയല്ലേ? ഒരു പ്രദേശത്ത് 10-70,000 ജനങ്ങൾ ജീവിക്കുന്നു. ആ ജനങ്ങൾക്ക് ഒരാൾക്ക് പോലും അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത പരിഷ്കാരങ്ങൾ എന്ന പേരിൽ കുറെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. പിറന്ന മണ്ണിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അതൊരു പ്രധാന ചോദ്യമല്ലേ? പിറന്ന മണ്ണിൽ ജീവിക്കാൻ മനുഷ്യന് അവകാശമില്ലേ? ആ അവകാശത്തെ നിഷേധിക്കുന്ന സമീപനം സ്വീകരിച്ചാൽ അത് അംഗീകരിക്കപ്പെടാൻ കഴിയുമോ? ജനാധിപത്യത്തിന്റെ പുകൾപറ്റ ഭരണാധികാരി എന്നെല്ലാം ആണെങ്കിൽ ജനാധിപത്യ കാഴ്ചപ്പാടോടെയല്ലേ ഭരണാധികാരികൾ ഇടപെടേണ്ടത്? ഇവിടെ നിർഭാഗ്യവശാൽ ഭരണകൂടം തന്നെ ജനാധിപത്യ വിരുദ്ധമായ സമീപന രീതികൾ എടുക്കുന്നു. അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഭരണകൂടം തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന സമീപനം എടുക്കുന്നു. തങ്ങൾക്കെതിരെ വർത്തമാനം പറഞ്ഞാൽ ആ ഭാഗത്ത് വച്ചേക്കില്ല എന്ന സമീപനം സ്വീകരിക്കുന്നു. ഞാനിപ്പോ കൂടുതൽ ചർച്ചകളിലേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മുടെ ജസ്റ്റിസ് ലോയയുടെ മരണം, ആ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തതല്ലേ? സൊറാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടലിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനയുടെ അവസാനം എത്തി നിൽക്കുമ്പോൾ ജസ്റ്റിസ് ലോയ കൊല്ലപ്പെടുന്നു. എന്താണ് കാരണം? അമിത്ഷാ പ്രതിയായ കേസാണ്. അപ്പൊ തങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കപ്പെടാൻ വന്നാൽ ന്യായാധിപരാണെങ്കിൽ ന്യായാധിപർ, സാഹിത്യകാരന്മാരാണെങ്കിൽ സാഹിത്യകാരന്മാർ. പെരുമാൾ മുരുകൻ പറഞ്ഞില്ലേ, ഞാനിനി മനുഷ്യരെ സംബന്ധിച്ച് കഥ എഴുതില്ല, ഞാൻ എന്റെ സൃഷ്ടികൾ രചിക്കില്ല, മനുഷ്യരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതാണ് രാജ്യത്തിന്റെ ഒരു അപകടകരമായ സ്ഥിതി. മലയാള നാട്ടിലിരുന്ന് നമ്മൾ ചിലത് കണ്ടില്ലേ? സാംസ്കാരികതയുടെ ഔന്നത്യമുണ്ടെന്ന് പറയുന്ന ഈ മലയാള നാട്ടിൽ MT വാസുദേവൻ നായരെ തെറി വിളിക്കുന്നത് നമ്മൾ കേട്ടില്ലേ? നികേഷ്, നമ്മുടെ നാട്ടിൽ അടൂർ ഗോപാലകൃഷ്ണനോട് ഈ നാട് വിട്ട് അന്യഗ്രഹത്തിലേക്ക് പോകണമെന്ന് പറയുന്ന BJP കാരെ നമ്മൾ കണ്ടില്ലേ? പ്രിയനന്ദൻ എന്ന മലയാളത്തിന്റെ ചലച്ചിത്രത്തിന്റെ മുഖ്യധാര പ്രവർത്തകനെ തലയിൽ ചാണകമൊഴിച്ച് മുഖത്തടിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? സുനിൽ പിള്ളയിടം എന്ന ഈ നാടിനകത്തെ ദൈഷ്ഠിക മണ്ഡലത്തിലെ നിറസാന്നിധ്യമായ സുനിൽ മാഷിനെ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് പറയുന്നത് നമ്മൾ ഈ കേരള നാട്ടിൽ കണ്ടില്ലേ? അപ്പൊ രാജ്യത്തിന്റെ മറ്റുള്ള പ്രദേശങ്ങളിലെ സ്ഥിതി എന്താണ്? സതീഷ്, ശ്രീമതി ആയിഷ, ഈ ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള പോരാട്ടം മടുത്തോ? DYFI അങ്ങനെ ഒരു സഹായവുമായി വരുമ്പോ DYFIയുടെ ആ രാഷ്ട്രീയവുമായി ഉൾച്ചേരുകയാണോ ആയിഷ സുൽത്താന? സാർ, എന്നിലൊരു രാഷ്ട്രീയം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആരും കണ്ടുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല സാർ. ഞാൻ വ്യക്തമായിട്ട് എല്ലാവരുടെ അടുത്തും എൻ്റെ അടുത്ത് അവർ കാണിച്ചൊരു ഇടപെടൽ എന്ന് പറയുന്നത് എൻ്റെ ഇന്നത്തെ പ്രശ്നത്തിൽ എന്നെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. അതിലൊരിക്കലും ഒരു രാഷ്ട്രീയ കണ്ണുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇന്നത്തെ ഞങ്ങളുടെ സംസാരത്തിൽ നിന്നും എനിക്ക് യാതൊരു തരത്തിലും അങ്ങനെ ഒരു രാഷ്ട്രീയ ചിന്ത കൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് എന്നുള്ളൊരു അത്തരത്തിലുള്ള ഒരു ഒരു ചെറിയ തോന്നൽ പോലും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ കോവളം കോയ പറഞ്ഞതുപോലെ ഒരു ഇറാനി ബോട്ടിൽ വന്ന ഒരു വിദഗ്ധനെ പറ്റി പറയാൻ വിഷ്ണു സാറിനെ കൊണ്ട് സാധിക്കുന്നില്ല. സാധാരണ ലക്ഷദ്വീപിൽ ഒരു കപ്പൽ കടന്നു വന്ന എന്നെയാണ് എല്ലാവരും ഒരു രാജ്യദ്രോഹിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരു വലിയ അത്ഭുതകരമായിട്ടുള്ള അഭിഭാഷകരെയെല്ലാം അവർക്ക് പരിചയമുള്ള അഭിഭാഷകരെയെല്ലാം സംയോജിപ്പിച്ച് വേണമെങ്കിൽ നിയമസഹായം നൽകാമെന്നാണ്. അങ്ങനെ സംയോജിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ FIR റദ്ദ് ചെയ്യാൻ മാത്രമാണ് പോയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ആ വകുപ്പ് തന്നെ നീക്കം ചെയ്യണമെന്ന് വേണമെങ്കിൽ ആയിഷ സുൽത്താനയ്ക്ക് ആവശ്യപ്പെടാമെന്ന് അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് ഈ ചാനലിലൂടെ പറഞ്ഞു. അങ്ങനെ ഒരു ഫിറ്റ് കേസിന് വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കുകയാണ് എന്ന് ഒരു അഭിഭാഷകൻ്റെ അഭിപ്രായം എന്നുള്ള നിലയിലല്ല, ആ നിലയിലുള്ള നീക്കങ്ങൾക്ക് പോലും ഡിവൈഎഫ്ഐയുടെ സഹായം തേടുന്നുണ്ടോ? സാറ് സഹായം തേടുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി ഇന്ന് എൻ്റെ കൂടെ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്. പിന്നെ ബാക്കി അതിൻ്റെ ഇനി ഉള്ള ഒരു മുന്നിലേക്കുള്ള ഒരു കാര്യം ഞാൻ അഡ്വക്കേറ്റുമായിട്ടെല്ലാം തീരുമാനിച്ചതിന് ശേഷം ഞങ്ങൾ തീർച്ചയായിട്ടും അത് അറിയിക്കാം. അല്ല, വക്കീൽ ഫീസ് ഞങ്ങൾ കൊടുത്തോളാം എന്ന് മാത്രമല്ല പറയുന്നത്. ഈ പോരാട്ടത്തിൽ ഡിവൈഎഫ്ഐക്ക് ശ്രീ സതീഷ്, ഈ പോരാട്ടത്തിൽ ഡിവൈഎഫ്ഐക്ക് പങ്കുചേരണമെന്നുണ്ടോ? ഈ രാജ്യദ്രോഹ കുറ്റം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യക്കാർക്കെതിരായി ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പല രാജ്യങ്ങളും എടുത്തു കളയുകയാണ്. അങ്ങനെ ഒരു നിയമത്തിൻ്റെ സാധ്യത പോലും ഇല്ലാതാവുകയാണ്. ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഭരണഘടനാ വിദഗ്ധനാണല്ലോ അദ്ദേഹം, കേരളത്തിൽ നിന്നുള്ള. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കേസ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വകുപ്പ് പാടില്ല എന്ന് പറയാനുള്ള ഫിറ്റ് കേസാണ് എന്നാണ്. സമീപകാലത്താണ് സുപ്രീം കോടതി ഇതിനൊരു പരിധി വേണം എന്നാവശ്യപ്പെട്ടിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ആ നിലയിലെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നുണ്ടോ ശ്രീ സതീഷ്? അല്ല, അത് ഞാൻ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ നിയമപരമായ സഹായം ഐഷ സുൽത്താനയുടെ അടുത്താണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് നിയമപരമായി ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സഹായം വേണമെന്ന് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ആയി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയാം എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് വിശദമായ കാര്യങ്ങൾ എനിക്കിപ്പോൾ തനിച്ചൊരു ചർച്ചയ്ക്കകത്ത് പറയാൻ കഴിയുന്നതല്ല. എൻ്റെ സൂക്ഷ്മമായ വശങ്ങളെ പഠിച്ചതിനും പരിശോധിച്ചതിനും ശേഷമാണ് എനിക്ക് പറയാൻ കഴിയുക. പിന്നെ ഈ പോരാട്ടത്തിൽ ലക്ഷദ്വീപിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഞങ്ങൾ വളരെ സജീവമായി നിൽക്കുകയാണ്. അത് ഐഷ സുൽത്താനയെ എന്ന ഒരു വ്യക്തിയെയോ ഐഷ സുൽത്താനയെ കണ്ടുകൊണ്ട് നിൽക്കുന്നതല്ല. ഞങ്ങളുടെ പ്രസ്ഥാനം ശക്തമായി ലക്ഷദ്വീപിനകത്തുണ്ട്. ലക്ഷദ്വീപിനകത്ത് DYFI ഉണ്ട്. ഞാൻ ഉൾപ്പെടെ DYFIയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ പോകുന്ന ആളാണ്. ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന പല പ്രശ്നങ്ങളുടെയും തുടക്കം അതിനു മുമ്പേ അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കാണണം. ലക്ഷദ്വീപ് ജനത കഴിഞ്ഞ കുറേയേറെ പതിറ്റാണ്ടുകളായി ആ ജനവിഭാഗം അനുഭവിക്കുന്ന കുറേയേറെ യാതനകളുണ്ട്. ആ യാതനകളുടെ മുകളിലേക്കാണ് ഇപ്പൊ ഈ കരിനിയമങ്ങൾ കൂടി അടിച്ചേൽപ്പിച്ചതെന്ന് കാണണം. നികക്ഷേ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ലക്ഷദ്വീപിൽ ഒരു നല്ല ആരോഗ്യ സംവിധാനമില്ല, നല്ല ആശുപത്രിയില്ല. 2 ആശുപത്രികളാണ് ആകെയുള്ളത്. ഒരു MRI സൗകര്യമുള്ള ആശുപത്രി ലക്ഷദ്വീപിനകത്തില്ല. അപ്പൊ അവിടെ നാടിനെ വികസിപ്പിക്കുമെന്നാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത്. നാടിന് ലക്ഷദ്വീപിന്റെ വികസനത്തിന് വേണ്ടിയാണ് എന്ന്. എന്നാൽ ലക്ഷദ്വീപിന്റെ വികസനത്തിന് വേണ്ടിയാണെങ്കിൽ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള എന്തെങ്കിലും നടപടിക്രമങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ടോ? ആരോഗ്യ സംബന്ധമായ ഒരു കാര്യത്തിന് അവർക്ക് നമ്മുടെ കൊച്ചിയെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇനി ഇവിടെ വന്നു ചികിത്സ എടുത്തു, ഇവിടെ വെച്ച് ഒരാൾ മരണപ്പെട്ടാൽ, നമ്മുടെ കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുമ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ, മരണപ്പെട്ട ശരീരം, മരണപ്പെട്ട ബോഡി ആ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അവകാശമില്ല. നോക്കൂ, എത്ര വിചിത്രമാണ് പരിഷ്കൃത ഇന്ത്യക്കകത്ത് എന്ത് അവസ്ഥയെന്ന് നോക്കൂ. ജനിച്ചു വീണ മണ്ണിനകത്ത് സംസ്കരിക്കാൻ സൗകര്യം കിട്ടുന്നില്ല, അവകാശം കിട്ടുന്നില്ല. ഞാൻ DYFIയുടെ പ്രവർത്തകരുടെ വാപ്പമാർ ഉമ്മമാർ മരണപ്പെട്ടപ്പോ കലൂര് പള്ളിക്കകത്ത് അവിടെ കബറടക്കത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കത് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഇങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇനി അവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ, ഇപ്പൊ വൻകരയിലേക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എയർ ആംബുലൻസിന്റെ പ്രശ്നം, അത് ലഭ്യമാകുന്നില്ല. അധികാരികൾ പറയുന്നത് 3 എയർ ആംബുലൻസ് ഉണ്ട്, ഒരെണ്ണം ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനും മറ്റ് 2 മെഡിക്കൽ ആവശ്യത്തിനാണെന്ന് പറയുന്നു. പക്ഷെ അത് വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പൊ ചോദിച്ചല്ലേ ഞങ്ങളുടെ പോരാട്ടത്തെ സംബന്ധിച്ച്, അവിടെ ഷെരീഫ് ഖാൻ എന്നൊരു ചെറുപ്പക്കാരനുണ്ട്. DYFIയുടെ സംസ്ഥാന അവിടത്തെ ഘടകത്തിന്റെ സെക്രട്ടറിയാണ് ഷെരീഫ് ഖാൻ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഷെരീഫ് ഖാനെ അവിടെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. കാലിന്റെ അടിയെല്ലാം അടിച്ചു പൊട്ടിച്ച് ഒരു വല്ലാത്ത ലെവലിലാക്കി. എന്തിനായിരുന്നു എന്നോ, 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നു, വല്ലാത്ത പ്രയാസം ഉണ്ടാകുന്നു. വളരെ പെട്ടെന്ന് തന്നെ വിദഗ്ധ ചികിത്സ വേണമെന്ന് ഡോക്ടർമാർ പറയുന്നു. എയർ ആംബുലൻസ് ആവശ്യപ്പെടുന്നു അവരുടെ കുടുംബങ്ങൾ, അവരുടെ ബന്ധുമിത്രാദികൾ. എയർ ആംബുലൻസ് കൊടുക്കുന്നില്ല. അവിടെ പ്രക്ഷോഭം ഉയർന്നു വന്നു. DYFI പെട്ടെന്ന് ഇടപെട്ടു. വലിയ സമരം, വലിയ പ്രക്ഷോഭം ആ സമയത്ത് അവിടെ ഉയർത്തിക്കൊണ്ടുവന്നു. ആ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുമ്പോ എയർ ആംബുലൻസ് എവിടെയായിരുന്നു എന്നോ, ഈ അധികാരികളുടെ ബന്ധുക്കൾ ടൂറ് പോകാൻ വേണ്ടി ഓരോ ദ്വീപിൽ നിന്നും മറ്റേ ദ്വീപിലേക്ക് എയർ ആംബുലൻസ് പോയിക്കൊണ്ടിരിക്കുക. അടിയന്തരമായി അത് റദ്ദ് ചെയ്ത് തിരിച്ചു വിളിച്ച് ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതുണ്ടായില്ല. ഒടുവിൽ ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അതിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത DYFIയുടെ സെക്രട്ടറിയായ ഷെരീഫ് ഖാൻ, ആ ഷെരീഫ് ഖാനെ പിടിച്ചുകൊണ്ടുപോയി എത്ര ദിവസം ക്രൂരമായി മർദ്ദനത്തിന് വിധേയമാക്കിയെന്നോ. ആ ഷെരീഫ് ഖാനെ മോചിപ്പിക്കണം, ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ പോരാട്ടം ഏറ്റെടുത്തു. നമ്മുടെ കൊച്ചിയിലെ ലക്ഷദ്വീപിന്റെ ഓഫീസിന്റെ മുന്നിൽ ഡിവൈഎഫ്ഐ തുടർച്ചയായ സമരങ്ങൾ സംഘടിപ്പിച്ചു. അപ്പൊ ഞാൻ പറയുന്നത്, ലക്ഷദ്വീപിലെ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരം ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല തുടർച്ചയായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോലെ അവിടെ ലക്ഷദ്വീപുകാരെ പലായനം ചെയ്യിക്കുക എന്ന ഉദ്ദേശം ഇന്നത്തെ ഭരണാധികാരിക്കുണ്ട് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നത്. അതെ, അതിന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നികേഷ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം നിരുത്തരമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത്, പലായനം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ എത്ര വാസ്തവ വിരുദ്ധമാണ്? ഇത്തരത്തിലുള്ള പ്രസ്താവന എങ്ങനെയാണ് അദ്ദേഹം നടത്താൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലക്ഷദ്വീപിലെ ചില പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ തർക്കങ്ങളുണ്ടായിരുന്നു, ജനങ്ങൾക്ക് അത് താല്പര്യമില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളിലൊന്നും അവിടെ നടപടി ഉണ്ടാകില്ല, കരട് ബില്ല് മാത്രമേ ആയിട്ടുള്ളൂ. അത് ലക്ഷദ്വീപ് വിഷയത്തിൽ നമ്മൾ നിരവധി പ്രാവശ്യം ചർച്ചകൾ ചെയ്ത് സംസാരിച്ചാണ്. പക്ഷെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണമാണ് ഡിവൈഎഫ്ഐ ഉയർത്തുന്നത്. ഇവിടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുന്നു. ഒന്ന് ചോദിക്കട്ടെ, ടി പി ചന്ദ്രശേഖരനെ ആരാ കൊന്നത്? എന്തിനാ കൊന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ലക്ഷ്യം പൂർത്തീകരിക്കാൻ അല്ലല്ലോ. അപ്പൊ അദ്ദേഹം CPMനെതിരെ അഭിപ്രായം പറഞ്ഞതിന് വെട്ടിക്കൊല്ലപ്പെട്ടു. ഇങ്ങനെ നിരവധി പേരെ കേരളത്തിൽ കുത്തിയും വെട്ടിയൊക്കെ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ കൊല്ലപ്പെടുത്തുന്നതാണ് CPM. അവർ എത്രയോ ചെറുപ്പക്കാരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ വീട്ടിൽ കയറി മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ സഹോദരനെ കൊന്നു. ഇതൊക്കെയാണോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി ഡിവൈഎഫ്ഐ പറയുന്നത്? അപ്പോൾ ഇങ്ങനെ വസ്തുതാവിരുദ്ധമായിരുന്നു. മധുവിനെ കൊന്നു. എന്തിനാണ്? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് കേരളത്തിൽ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അട്ടപ്പാടിയിൽ മധു എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം കിട്ടും, ഭക്ഷണം കിട്ടാനില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം കേരളത്തിലേത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ലക്ഷദ്വീപിൽ നമുക്കെല്ലാവർക്കും അറിയാം, സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. ആ പരിമിതമായ സൗകര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളതാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ. കഴിഞ്ഞ ഇത്രയും വർഷക്കാലം, കഴിഞ്ഞ 6 വർഷത്തെ കാലം, അതിന് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ കാലത്താണ് BJP ഭരിക്കപ്പെട്ടത്. ആ സമയത്ത് തന്നെയാണ് ലക്ഷദ്വീപിലെ യാത്രാ പ്രശ്നങ്ങളടക്കം പരിഹരിക്കപ്പെട്ടത്. പിന്നെ അതുകൂടാതെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ലക്ഷദ്വീപിലെ MP തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് മംഗലാപുരം തുറമുഖത്തേക്ക് മാറ്റേണ്ടി വന്നു, കാരണം കോഴിക്കോട് ഉള്ള തുറമുഖത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞത്, കോഴിക്കോട് തുറമുഖത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. കാര്യം ഇതൊന്നും വർദ്ധിപ്പിക്കാത്ത കാലാകാലങ്ങളിൽ ഇരുന്നത് LDF UDF ആണ്. അതുകൊണ്ടാണ് അവിടെ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അപ്പൊ അതൊക്കെ ചോദിക്കുമ്പോൾ DYFI പിന്മാറിയിരിക്കുകയും മറ്റ് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ ആരോപണങ്ങൾ നിറച്ചുകൊണ്ട് ചർച്ചകളെ വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. അതിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ശ്രീ BG വിഷ്ണു, ആയിഷ, ഈ തെളിവുകൾ ഞാൻ നേരത്തെ ഈ സുള്ളിയിടീലിനെ കുറിച്ചും ഭീമ കൊറേഗാവില് ഹാക്കിങ്ങിലൂടെ തെളിവുകൾ സൃഷ്ടിച്ചതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സംശയം ഇന്നലെ ആയിഷ സുൽത്താനോട് അഭിഭാഷകൻ തന്നെ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് കേട്ടു. അങ്ങനെ ഒരു സംശയം ആയിഷ സുൽത്താനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഉണ്ടോ? ഉണ്ട് സാർ. കാരണം എല്ലാവരും പറയുന്നത് പോലെ തന്നെ, എല്ലാവരും പറഞ്ഞു കേട്ടപ്പോ തന്നെ എനിക്കും തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്റെ അനിയൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ് അവനാണത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായിട്ട് കൂടെയും എടുത്തോണ്ട് പോകേണ്ട കാര്യം. കാരണം ഇത് വളരെ ക്ലിയർ ആണ്. ഓൾറെഡി ഇപ്പോ ഇമെയിൽ അടക്കമുള്ള ഫോൺ, മൊബൈൽ ഫോൺ അവരുടെ കയ്യിലാണ്. ഇപ്പോ ലാപ്ടോപ്പും കൂടെ കൊണ്ടുപോയിരിക്കുന്നു. സാർ, ഞാൻ ആകെ എല്ലാ കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്തിരുന്ന ഇമെയിൽ തൊട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും ഞാൻ യൂസ് ചെയ്തിരുന്ന എന്റെ ഫോൺ വഴിയാണ്. ആ ഫോൺ ഞാൻ അവരോട് സത്യസന്ധമായിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നതാണ്. അതുകൂടാതെ ഞാൻ ഒരിക്കൽ പോലും എന്റെ ഈ ഇമെയിൽ പോലും ഞാൻ ഈ ലാപ്ടോപ്പിൽ ചെക്ക് ചെയ്തിട്ടില്ല. എന്നിട്ട് അത് ഉറപ്പുണ്ട്, ഒരു ഒരു ആപ്ലിക്കേഷൻ പോലും ചെക്ക് ചെയ്യാതെ ഞാൻ എന്റെ അനിയൻ യൂസ് ചെയ്തിരുന്ന ഒരു ലാപ്ടോപ്പാണത്. അത് വളരെ ക്ലിയർ ആയിട്ട് അവർക്കത് ബോധ്യമായിട്ടും അവരത് എടുത്തോണ്ട് പോയതാണ്. അല്ല, നിയമപരമായ പരിശോധന നമുക്ക് വേണ്ടെന്ന് വെക്കാനാകില്ല. അതിന്ന് സതീഷും ആയിഷ സുൽത്താനെ കണ്ടപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, നിയമപരമായിട്ടുള്ള പരിശോധനകളെല്ലാം നമ്മൾ അനുവദിക്കണം. അതെ അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അത് അനുവദിക്കുന്നു സാർ. പക്ഷേ ഇതിലേക്ക് ഇനി എന്തെങ്കിലും നമ്മൾ അറിയാത്ത കുറെ ആപ്ലിക്കേഷൻസ് അങ്ങനെ വരിക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാനൊന്നും യൂസ് ചെയ്യാത്തൊരു ലാപ്ടോപ്പാണ് അത്. എന്റെ പേര് മാത്രമായിരുന്നു ആ ലാപ്ടോപ്പിലുള്ളത്. ശ്രീ സതീഷ്, ഒന്ന് ഈ ഭീമ കൊറേഗാവ് കേസിൽ ആർസണൽ കൺസൾട്ടൻസ് എന്ന US-based ഫോറൻസിക് ഏജൻസി പറയുന്നത്, നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ബോധവാന്മാർ പോലും ആകില്ല, നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്യാത്ത ഒരുപാട് ഡോക്യുമെൻ്റ് സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും ലോകത്തെവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഈ ആർസണൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ ആർസണൽ കൺസൾട്ടൻസിൻ്റെ കയ്യിലേക്ക് വന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നത് ഇത് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ മാത്രമാണെന്നാണ്. ബാങ്ക് അക്കൗണ്ടുകളുടെ പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ടെക്നോളജി, ഈ ഹാക്കിംഗ് ടെക്നോളജി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. ഇന്ത്യയിലാണ് ഇത് ഒരാളെ ഒരു നിരപരാധിയെ കുറ്റക്കാരനാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽ ആകപ്പെടുന്നത്. ഇതാദ്യമായിട്ട് അങ്ങനെയാണ് അവരുടെ ശ്രദ്ധയിൽ പെടുന്നത്. ഇത്തരം സാധ്യതകൾ എങ്ങനെയാണ് നിങ്ങൾ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുക, നിയമസഹായം നൽകുമെന്ന് പറഞ്ഞുകൊണ്ടുപോവുകയാണ് ശ്രീ എസ് സതീഷ്? അല്ല, ഇത് ഞെട്ടിക്കുന്നതും വളരെ ഭയപ്പെടുത്തുന്നതുമായ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്കാർക്കും സംശയമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ലാപ്ടോപ്പ് പോലുള്ള ഡിജിറ്റൽ ഡിവൈസ് എല്ലാം കൊണ്ടുപോവുകയും അതിൽ കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കുന്നു എന്നാണ് ഇപ്പോൾ US ഫോറൻസിക് ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു പറഞ്ഞിട്ടുള്ളത്. അത് ഇങ്ങനെ ഭരണകൂടം തന്നെ അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന സമീപനം സ്വീകരിക്കപ്പെടുന്നുവോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഇപ്പൊ ഞാനിവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ പറയുന്ന പാവപ്പെട്ട മനുഷ്യരെ ജയിലിനകത്ത് അടയ്ക്കാൻ, അവരെ കുറ്റക്കാരാക്കാൻ, ഇപ്പൊ ഭീമ കൊറേഗാവിലെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റാൻസാമി മാത്രം ഇപ്പൊ മരണപ്പെട്ടു, 16,000 വരുന്ന പ്രധാനപ്പെട്ട ആളുകൾ വേറെ വിധത്തിൽ ജയിലിൽ കിടക്കുന്നു. ഇപ്പൊ ഇവർക്കെല്ലാവർക്കും എതിരെ തെളിവുണ്ടാക്കാൻ വേണ്ടി ഇത്തരം നീചമാവുന്ന വിധത്തിൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊള്ളയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന, ഇന്നേ വരെ ഉപയോഗിച്ചത് എന്ന് കണക്കാക്കപ്പെടുന്ന സംവിധാനങ്ങളെ പോലും കൃത്യമായ തെളിവുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതെത്ര ഭീകരമാണെന്ന് നോക്കൂ. അതിനെല്ലാം ഉപയോഗപ്പെടുത്തി നിരപരാധികളെ വേട്ടയാടാണ്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇങ്ങനെ കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തങ്ങൾക്കെതിരെ വർത്തമാനം പറയുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ. ഇതല്ലേ ഇവർ നടത്തുന്ന പ്രവർത്തനം, അതല്ലേ BJPയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. അപ്പൊ അത് ചോദ്യം ചെയ്യുമ്പോൾ മറ്റു പല വിഷയങ്ങളും വിഷ്ണു ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കൊലപാതക രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് വിഷ്ണു ചർച്ച ചെയ്യാൻ തയ്യാറെങ്കിൽ ഞാൻ തയ്യാറാണ്, ഒരു പ്രയാസവുമില്ല. കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഏത് തലങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാം, എനിക്ക് അതിൻ്റെ അകത്ത് വേറെ പ്രയാസമൊന്നുമില്ല. ഞാൻ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കണക്കാക്കണം, ലക്ഷദ്വീപിനകത്ത് പിന്നോക്കാവസ്ഥ അത്തരത്തിലുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണ് അതിന് വ്യക്തമായ മറുപടി നൽകിയത് സതീശേ. നിങ്ങളൊക്കെ വലിയ സ്വാതന്ത്ര്യത്തിന്റെ പതാക വാഹകരും, എന്നാൽ നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരെ വെട്ടി കുത്തി കൊലപ്പെടുന്ന രീതി നിങ്ങളുടേതാണ്. ഞാൻ പറയട്ടെ, സ്ഥാനമില്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ തന്നെ സംസ്ഥാനത്തിൽ പറയുന്നു ലക്ഷദ്വീപിനകത്ത് പിന്നോക്കാവസ്ഥയുണ്ട്. എന്റെ ചോദ്യം, പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയാണോ ഗുണ്ട ആക്ട്? പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയാണോ പുതിയ ഭൂനിയമം? പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയാണോ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയുള്ള കടന്നുകയറ്റം? പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയാണോ അവിടെ ഉണ്ടായിരുന്ന പരിമിതമാർന്ന ജനാധിപത്യാവകാശത്തെ റദ്ദു ചെയ്യുന്നത്? രണ്ട് കുട്ടികളുള്ള കൂടുതലുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് നിരവധി തവണ ചർച്ച ചെയ്താണ്, ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്താണ്. ശിവോളങ്കോയ, ഇപ്പോഴും ഈ പരിഷ്കാരങ്ങളുമായി മുന്നോട്ട് പോവുകയാണോ ഭരണകൂടം, അതോ ഈ സമരങ്ങൾ ഉണ്ടായതും കേരളത്തിൽ നിന്ന് അടക്കമുള്ള വൻകരയിൽ നിന്ന് പ്രതിഷേധം ഉണ്ടായപ്പോൾ അതിൽ അല്പം സ്ലോ ആയിട്ടുണ്ടോ കാര്യങ്ങൾ? തീർച്ചയായിട്ടും അവർ പോകുന്ന വഴിയിലൂടെ തന്നെ പോകുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ നിയമപരമായിട്ട് ഞാനിവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ നികേഷ് സാർ ചോദിച്ചപ്പോൾ CPMൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഉത്തരം പറയാതിരുന്നത്, ഇന്ന് സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ കൂട്ടായ്മയുടെ ജോയിൻറ്റ് കോർഡിനേറ്ററാണ് ഞാൻ. CPMൻ്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് ആ സഭയിൽ പോയതെങ്കിലും ഇന്ന് ജോയിൻറ്റ് കോർഡിനേറ്റർ എന്ന നിലക്ക് ലക്ഷദ്വീപിൻ്റെ ഒരു പൊതുവായ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ആംഗിളിൽ സംസാരിക്കാതിരുന്നത്. ഒരു പൊതുവേദിയിൽ അങ്ങനെ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് എന്നാൽ ഇപ്പോൾ നികേഷ് സാർ ചോദിച്ചൊരു കാര്യത്തിന് വ്യക്തമായിട്ട് മറുപടി പറയാൻ പറ്റും. നമ്മുടെ അവിടെ നടപ്പാക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ 14-ാം തീയതി അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്നു. Y കാറ്റഗറി സെക്യൂരിറ്റിയോടുകൂടി ലക്ഷദ്വീപിൽ 0 ക്രൈമാണെന്ന് എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞു. അതിൽ പുറമെ വിഷ്ണുവിനോട് ഇപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, അവിടെ ക്രൈം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരാണെന്നുള്ള തെളിവ് സഹിതം തരാൻ പറ്റും, ആര് വരികയാണെങ്കിലും തരാം, അതിൻ്റെ ആളുകൾ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്, എല്ലാം തരാം. ഇത്രയും വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും ലക്ഷദ്വീപിൽ ഇന്നോളം സമരങ്ങൾ നടന്നിട്ടുണ്ട്. ലക്ഷദ്വീപിലെ മൊത്തം ജനങ്ങൾ ചേർന്നുകൊണ്ട് ചെയ്തിരിക്കുന്ന സമരങ്ങൾ, ഓലമടൽ സമരം, വീട്ടിലിരുന്നു കൊണ്ട് പ്രതിഷേധിച്ചു, കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു, ഒരൊറ്റ തെറ്റോ കുറ്റങ്ങളോ ജനങ്ങളിൽ നിന്ന് പോലും വന്നില്ല. ഇത്രയും മര്യാദക്കാരായിട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് Y കാറ്റഗറി സെക്യൂരിറ്റി, ജനങ്ങളെ ഒന്ന് പേടിപ്പിച്ചു നോക്കുക, ഒന്ന് പേടിക്കുമെന്ന്. ഇതിലൊന്നും ശ്രീ വിഷ്ണു ആരും പേടിച്ചു പോവുകയില്ല. മനസ്സുകൊണ്ട് ദൃഢപ്രതിജ്ഞയോടുകൂടി നീങ്ങുന്നവരാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾ. ജനങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞങ്ങളെ എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നതെന്ന്. Chelari, Kalatandil, Arkangondo, Pashikod, Pashikal Karyamat Langotan Godovan, Ari deal, Uru Vidya Sambanaraitlo, Jenangala Kondubu Kalayam, Yenna Nelavad Tetan, Vishnu, Valare Sangarango Parega, Vishnu Adakamula, BJP and Eda Kalapur, one Nirundu Parayunu, Avada Vigasan Vertamonu, Yen the Vigasanaman and Ningal Vertanu Dish, Fisherman married a shed the Polichamati. Fisherman Marka Godakanda, PMMSY in the scheme at Traver Court and the Cortetilla. Yenal Abada Naratan Pinda Ningal Udeshikan, tourism. Tourism Naratan Vendi Water Villa project Adakam Konduran Ceramic and the Ningal. Lakshadweep, Sadarna Karaitula, Algal, Etum Gudal Kastapad and the disabled in Adakam, our Kula pension Bolu Gurtetilla. Nalu Masa Tolam Bending Changal, she BG Vishnu. Look, FIR at the Janam and Navchapet, Aisha Sultana, High Court of the Poepo, the Prathamaka Katamani, Katataladin Karila, in the Court of the Swap Havikamai Pardu, Adana, Namadamuni Pola, Niamanabadi. But a Court of the Saman Chetolam, Police in order Avchapatrik in the Ningle Viverangal Court of the Arichu or Lam and Nan. About police in a Samantha Jerdolam case, Nelanartana Mengil, Yendagoka, Avashamana, Yendalan Tatrapadano, in the Levanatla, Redum, E. Kerala Tilvanatla, Bakina, Abadigal Melam, the name Sri Bijishnu. Now, Uri Nigeshe, Kelkangari, Opera, Menikelka. Hello? Oh. Our case, Anishkin on the Avsia Patel, Radakanaman Avsia Patanalia, the Talikalan, the Court of the Anna, Nasham Pradamba Catalana, Adamai Munotu, Court of the Anna, and within the other. To run the police in the Edil and Neshikim, the inner Edil and Neshikim on the Paradikarno, Vadiko, the Parabatilla, police in Edala, Margangalude, Telugu Kantatano, and Neshikin, other Neshikim, Modiakum, Yedangilim, Tatrola, Radio What are the Anisha? Part of the Court of the Anisha, to me, case and Nilanalkanam in Agrahikun of the BJP than Aricolo. It originally a fair quash shepherd and Padilla, and Agrahikun of the BJP than Aricolo. Hello, Kodadi Latuna, either Casilum, Case and Nilanilkunadam, Rabakunadam, Kodadi Verena, Telugu, Adisanatran, another BJP, I prime, Parinicello, Kodadi, Diman, Uri case on Dial, and the Nation Arthuia, other than the Telugu, Adisanatil, Matraman, Nilanilku, Alang Material, not only to see Kazino, Kodadiana, and Nation the Lamanan and Hike and the Nation Munutu Weekend, our Kazari Telugu, no legal material, not only on Dao, Kodadil, and Dial Kodadil with Dao, the Katrikalo, other Umbe, Namala, Jejimahara, Siksha. Oricale, Telugu, and the Villa, the number with the Kandagariman Villa. Nation Arcade, and the Sovereign. Aisha Sultana, Samuki Proverta, Niruba Thicamated again, a DYFI, DYFI, my Benthamilla, or Samuki Proverta, Eted another, Raburo, my Matra Carnulo, Prathamadristia, Manasala, the volume, and Arthur the Lake, Silonula, either Rajita Power and Mare, Parana Gudam, the PDP. Or fit case on ex or Udaharamaitana, very bowling another. Adonarika, Mavrede, Aisha Sultana, Niama Baramaitala, Uttarvaditam Bolum, DYFI, Shri Vishnu. Yanidula Marvin inherited than a little. Iteratola with Domsa Protan, Kuravadikan, the DYFI Bolum, Nasatil Matrame, Kalasiko, Kerala and Gola Namakariam, Karinos, a DGP Behra Dakamparada, ISIS in day sleeping cell legal Pratikunu, Patanabur at the Bigravada, in the gelatin sequel Kandartu, other Matur Samsante, Anisha Sangamana, the Aldivirangal Naliga, Kuda, Kolatin or DYSPA, Korean Algal Kumpa Salamatic, and other than Bigravada Sangalumai Parijimda. Itertil Kerala in the Palakonu, Yatreonamakaria. IS Pengutale, Madam Mati, Pigara Proton, the Vijay, ISIL recruit Japatu in the Lava Vijay Karigan, Avishang Boran, number in the Church Pernaya Sale, Iteratola, Protanangal, Kodabik in the work opinion, other Palamudan, some Siamunilla. At CPM is the water bank in the Aisha Sultana Aisha Sultana Palagading, CPM Mother Socialism, Valia Vile Parayim, Materi Vasati, Idinella, Pinduna, CPM Jayunadu, Prada Choginja, Prada Poetagari Legation, Yerta Tapella, Vishanglund, CPM Samitolam, either Madabama, Vishetlek Chundikani, Mother Druir and Nartua, our water bank is Sushi on the CPM agenda than Niana. Vishnu Valare. Transparent diet, Kariangal Avadripim, General Mobile Satya Sandamite Avadripim, Chayan, the Alana, the Yam Vishusikam, Aisha Sultana, Videsha Bandangalundo, and the Telika Padandadan. Yanipa Telivu Tan the Kadinu, Andro to police station, the case, FIR Ritrikuno, Ningal Parishodikam, about a Irani bottle one, Rangi, the Suka Patelana, I think the stand and the Varnamadi channel church in the report on the Kavarka, BJP, Pradinidhi, Vishnu, E. Kesel. Angan Adeham on the Rangi Tunangal Adeh in the Nadabadi Kaikolan, 124 year Sri Vishnu Parana and Jarchiana. 124A out of scope in the lay. Videsha Rajyomai Bandham Pulartikonda Avadan, I the Kalakarath were Lakshadweep and the Varu Tetanjaya, the Lakshadweep and the Talaka Getivachu, Kalaktrakaman. Yenal E. Kesel, Sri B.G. Vishnu, Endan, Parayan, Vishnu, what are Satya Sandamatari? Vishnu Ariataka Sar and the Vishnu are not the summer than Jelton. Idele Vishnu Rodan Vishnu Vishnu Irigarium Paranamadi, Komanam Koya Paranirikana, E. Cases Satya Manangilayal Kedre, 124A charge under the Varyu. It under the Varyu. Komanam Goya Parana, E. Sham Syrian and Gilma with another Chase to another nation that I could take 124A. Charge and Avishapadalo, 124A charge Yana E. Parana, Tetija Padu, the Parana, Leni Carilla, Saka Pindulajan, and the BJP, Yangalario, and the Tilla, Pindan, Tangal Casas, Tangal Bunna, other the Satya Manangil, BJP, Vishnu, at the Chase, the Raja Drohomo Aleo, at the Satya Manangil, Tetanangil, Namalka Tiritanam. Yan Vishnu Paranjal Tirta Tadano, La Kali Bichimapura and Radiana. Yan Parana, the Satya Manangala, 120. Uteran Parangi, okay, Uteranity, General Commerce Law. Satish, no E or Sahajate, DYFI and Nokikarna, then there were cherry sample Vedicatano, Aisha Sultana. And Angle Rajabyabagamaitane to Bio Capatunda, E. Paranaguda Piger, the Adalangal Palate and Lai, Kanam and the Leather. ഒരു പൊതുവിഷയമായി ഉയർന്നു വരേണ്ടതല്ലേ തീർച്ചയായും തീർച്ചയായും ഇതൊരു പൊതുവിഷയമായി ഉയർന്നു വരേണ്ടതാണ് പിന്നെ ഇവിടെ വിഷ്ണു പറയുന്ന പോലെ മതം നോക്കിയും ജാതി നോക്കിയൊന്നും നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരല്ല ഡിവൈഎഫ്ഐ എന്ന് കണ്ടോളണം ഞങ്ങൾ പൊതുവായി ഉയർന്നു വരുന്നതിനകത്ത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ കാണുന്നതിനോട് അത് തുറന്നു പറയുകയും അത് നാല് വോട്ടിന്റെയോ മറ്റു കാര്യത്തിന്റെയോ നോക്കിയല്ല അത് തുറന്നു പറയുകയും എതിർക്കുകയും ചെയ്യാൻ സന്നദ്ധമാകുന്ന സംഘടനയാണെന്ന് കാണണം Ipa Aisha Sultana Matramala, Ningada, Barnadigarika, and the Veta or officer Sanjay Butter, Vishnu Ariarikim. Ah, Sanjay Butter in the Baria, Kerala Tivanapo, DYFI Samstana Committee officer Vana, Yangalod of Pomirana Patrakare Kandavaradu, Yangalan or Kaikada Temprakavitu. Apa Iteram Pravatangal, Adi Maitala, Ningal Baranagudan than the Nurtangotan Nartakundrikana, E. Veta Adaligale, Janadi Vativaramai in the Produrodikan. Yella with the Tilumula, Idapataka, Nadatuga, Inulada, Yangada Pradhana Padana, Sanjay Parano, one the Sujipikam, she, Satish, Ipo, ISR or Good Hallows in a case at New Shikinanda. Avade നേരത്തെ ഐ ബി ഉദ്യോഗസ്ഥനായ ഗുജറാത്ത് DGP ആയിരുന്ന ശ്രീ ശ്രീകുമാറിനെ എതിരായിട്ടുള്ള സാക്ഷിമൊഴികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പുതിയ വിഷയമായി ഉയർന്നു വരാൻ പോവുകയാണ്. അതിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചന പോലും അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് CBIയുടെ പ്രത്യേക സംഘം. അല്ല, അതും ഇതുമായി കൂട്ടിക്കൊഴുത്ത് നമുക്ക് വർത്തമാനം പറയാൻ കഴിയുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കുറെ കൂടി പരിശോധിക്കേണ്ടതാണ്. ഒന്ന്, നമ്പിനാരായണൻ ഉൾപ്പെടെയുള്ള ആദരണീയരായിട്ടുള്ള ആളുകളുടെ ജീവിതാവസ്ഥകൾ അദ്ദേഹം തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ പറഞ്ഞ ഉദ്യോഗസ്ഥൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും വിലയിരുത്തപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള വേട്ടയാടലുകളും മറ്റു തലങ്ങളും നടക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ചുകൂടി സമയമെടുത്തതിന് ശേഷം അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും ഉചിതമാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പൊതുവായി സൂചിപ്പിച്ച കാര്യം, ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം വേട്ടയാടലുകളെ ജനാധിപത്യ നരേന്ദ്രമോദിക്കെതിരെ ഒരുപാട് തരത്തിലുള്ള വാഗ്വാദങ്ങളും ഒക്കെ പരാതികളുമൊക്കെയായി വന്നു. പക്ഷേ ഒരു അന്വേഷണ സംഘത്തിനും ഒരു കാര്യവും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അദ്ദേഹം എത്രയോ അന്വേഷണ സംഘത്തിനുള്ളിൽ നരേന്ദ്രമോദി അടക്കം ഹാജരായി. അതിലൊന്നും അദ്ദേഹത്തിനെതിരെ ഒരു തെളിവുമില്ലായിരുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി സംഘടിതമായി കോൺഗ്രസ് നടത്തിയ ഗൂഢാലോചനയാണ് ഈ സഞ്ജയ് ഭട്ടിന്റെ ഭാര്യ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന നരേന്ദ്രമോദിക്കെതിരെ സ്ഥാനാർത്ഥി വരെയായിരുന്നു. പക്ഷേ ഈ പറയുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരായി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അനുകൂലമായി വിധി പ്രസ്താവിച്ച ചീഫ് ജസ്റ്റിസ് പിന്നീട് ഗവർണറായി മാറിയിട്ടുണ്ട്. അഴിമതി കേസ് പരിഗണിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പിന്നീട് രാജ്യസഭാംഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ തെറ്റായ വിധി, എതിരായ വിധി പുറപ്പെടുവിക്കുമെന്ന് തോന്നിയ ജഡ്ജിമാർ നടുറോട്ടിൽ മരിച്ചു വീണിട്ടുണ്ട്. കാര്യമൊന്നുമല്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി സതീഷ് പോയി സതീഷ് പറയട്ടെ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് അനുകൂലമായി വിധി പറഞ്ഞവർ പിന്നെ അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിലേക്ക് പോകുന്നത് സമകാലിക ഇന്ത്യ കാണുന്നുണ്ട്. ധീരമായി നരേന്ദ്രമോദിയെ അമിത്ഷായ്ക്കും എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ജസ്റ്റിസ് ലോയ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടതിന്റെ അനുഭവം നമുക്കുണ്ട്. ഹിന്ദുത്വ ഭീകരവാദത്തിന്റെ വലിയ അടയാളങ്ങളായി ഇന്ത്യയുടെ മണ്ണിൽ നിവർന്ന് അടയാളപ്പെടുത്തിയിരുന്ന മക്ക മസ്ജിദ് കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ വിട്ടുപോകുന്ന കാഴ്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഹിന്ദുത്വ ഭീകരവാദത്തിന്റെ കേസുകൾ യഥേഷ്ടം വിട്ടുപോകുകയും അത് വിട്ടുപോകാൻ സഹായിക്കുന്നവർക്ക് അധികാരത്തിന്റെ പരദീസയിലേക്ക് വീണ്ടും അവസരങ്ങൾ കൊടുക്കുകയും ശരിയായ നിയമത്തിന്റെ അകത്ത് നിന്ന് അതിനെ ചോദ്യം ചെയ്യുന്നവർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക ഇന്ത്യയിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് എന്നുള്ളത് കാണണം. ഇവിടെ നികേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഡിജിറ്റൽ ഉപകരണങ്ങളെല്ലാം സ്വന്തമാക്കി ലോകത്ത് ഒരിടത്തും കാണാത്ത വിധത്തിൽ കൃത്രിമമായ തെളിവുകൾ നിർമ്മിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ വേട്ടയാടുന്നു. ജനാധിപത്യവാദികളെയും പണ്ഡിതന്മാരെയും വേട്ടയാടാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു സമകാലിക ഇന്ത്യക്കകത്ത് നിശബ്ദമായിരിക്കുക എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല. ഞങ്ങൾ DYFI പോലുള്ള പ്രസ്ഥാനം ഈ മണ്ണ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ തെറ്റിനെതിരെ, ഈ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരിക്കും. അത് എത്ര ജിഷ്ണുമാർ ഭയപ്പെടുത്തിയാലും സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും കഞ്ചാവ് കടത്തും ഒക്കെ അവസാനിപ്പിക്കാൻ പറയണം. കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്ന് മാറാൻ പറയണം. തിരുവനന്തപുരത്ത് ആദ്യം തന്നെ കൊഴൽപ്പുഴ കേസിന്റെ പ്രതിയായിട്ടുള്ള നിങ്ങൾ ആദ്യം സ്വയം പ്രസിഡന്റ് ഉണ്ടല്ലോ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ആ സംസ്ഥാന അധ്യക്ഷനോട് നിയമത്തിന്റെ നിങ്ങളുടെ കൊട്ടേഷൻ കള്ളക്കടത്തുകാരെല്ലാം നിങ്ങൾക്കെതിരെ ഫേസ്ബുക്കിൽ വന്നിട്ട് നിങ്ങൾ ആദ്യം സ്വയം ശുദ്ധീകരണം. ഈ ചർച്ചയിൽ കാര്യമില്ല. ഒപ്പം തന്നെ കോവളംകോയ ഐഷ സുൽത്താന ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം സതീഷ്, കുഴൽപ്പണ കേസ് എന്ന് പറഞ്ഞൊരു കേസില്ല. അതൊരു പണം തട്ടിക്കൊണ്ടു പോകൽ കേസാണ്. രണ്ട്, അതിൽ സുരേന്ദ്രൻ പ്രതിയല്ല കേട്ടോ. ഒരു കറക്ഷന് വേണ്ടി പറയാണ്. സതീഷ് കേട്ടല്ലോ.